ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു ബബ്ലോസിന്റെ ഒരു ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഒരുങ്ങി കുളിച്ച് കുറിയൊക്കെ തൊട്ട് കുറി തൊട്ടില്ലായിരുന്നല്ലേ, പോട്ടെ സോറി. അയ്യോ ഒന്നും ഓർക്കാതെ ഒരു വാക്ക് പോലും പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ നിയമമുണ്ട് കേട്ടോ. എനിക്ക് മാത്രം, യൂട്യൂബേഴ്സ് ആയ എല്ലാവർക്കും ഒന്നും ബാധയില്ല, എനിക്ക് മാത്രം അങ്ങനെയൊക്കെ ഉള്ള ചെറിയ വാദമുണ്ട്. നാക്ക് പഠിക്കുന്ന എന്റെ ഫാമിലി മെമ്പേഴ്സ് ക്ഷമിക്കുന്നറിയാം. അപ്പൊ കൈ കെട്ടാനായിട്ട് രണ്ടു ദിവസം കൂടെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനുവേണ്ടി പോരണ്ട ഇറങ്ങണം. പിന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്, എന്റെ ഫാമിലി മെമ്പേഴ്സ് ആയ നിങ്ങളോട് എല്ലാവരോടും കേട്ടോ. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എന്നെ എന്നാ പറഞ്ഞ ചേർത്ത് പിടിക്കുന്ന, എന്നോട് കരുതലുള്ള കുറേ മുതിർന്ന ആൾക്കാരുണ്ട് എനിക്ക്. അവരൊക്കെ എന്നോട് പറഞ്ഞു തന്നു, നീ എന്തിനാണ് മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് തിരിച്ചു പറയാൻ പോകുന്നത്, ഒന്നിനും നിൽക്കണ്ട, ഒരു കാര്യത്തിനും നിൽക്കണ്ട, കാരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതും എടുത്തിട്ടുണ്ടോ വരാമല്ലോ. അപ്പം നിന്നെ ഫോക്കസ് തന്നെ ചെയ്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലാണ്ട് വേറെ കണ്ടന്റ് അല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നീ ദയവ് ചെയ്ത് ഒരു കാര്യവും തമ്പുരാനെ ഓർത്ത് പറയരുതേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ അത്രയും പക്വതയും അറിവും ഒക്കെ ഉള്ളവരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവരുടെയൊക്കെ വാക്ക് മനസ്സിനി ആരെന്നെക്കുറിച്ച്, ഇതിന് മുമ്പ് ഞാൻ പ്രതികരിക്കാൻ വന്നിട്ടില്ല, എന്തെല്ലാം ഇങ്ങനെ കമന്റ് ഇട്ടു അങ്ങനെ കമന്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇതൊരു പിടുത്തത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ബോധമുള്ളവർക്കൊക്കെ മനസ്സിലായി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി നമ്മളെ എന്നെല്ലാം പറഞ്ഞു അത് നമ്മൾ പ്രതികരിക്കാനായിട്ടില്ല കേട്ടോ. ഞാനില്ല, എൻ്റെ പൊന്നു മാതാവേ ഞാനില്ല, ഞാനില്ല. പിന്നെ ഞാൻ ഇനി ഞാൻ എൻ്റെ ഹാപ്പി വീഡിയോസും എൻ്റെ കുക്കിംഗ് വീഡിയോസും നമ്മുടെ കുടുംബത്തെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഇരുന്നുകൊണ്ടിരുന്നത്. ശരിയല്ലേ, ഞാൻ ആരെങ്കിലും അയ്യോ അവരിങ്ങനെ ഇന്നത് മേടിച്ചു അല്ലെ അവർ ഇന്നത് ചെയ്തു അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുവരെ ഒന്നും പറയാൻ വീഡിയോ ഇടാനായിട്ട് കൂട്ടില്ല. പിന്നെ വേറെ ഒരു സ്ത്രീ, എന്നെ അറിയത്തില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ഫേസോ അവരുടെ എന്നാ പറയുന്നത് തമ്മിലോ അല്ലെങ്കിൽ അവരുടെ കമൻറ്റോ ഒന്നും എടുത്തിട്ടല്ല ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇനി മുമ്പിലോട്ട് എൻ്റെ ഞാൻ ഹാപ്പി വീഡിയോ ആയിട്ട് തന്നെ വരും കേട്ടോ. കുറച്ച് പേർക്കൊക്കെ അങ്ങോട്ട് ഒരു സന്തോഷം, ഒരു രണ്ട് സെക്കൻഡാണ് സന്തോഷം കിട്ടട്ടെ എന്നുള്ളതാണ് കേട്ടോ. ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞതെന്നും പറഞ്ഞ് യൂട്യൂബ് നിർത്തുന്നു എന്ന് തമ്മിലിട്ട് എന്നാണേലും ദൈവം എന്നെ തകർത്ത് താഴെ ഇടുന്നോടം വരെ ഞാൻ ഇങ്ങനെ തന്നെ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ ഉപരോട്ട് വരുമെന്ന് എനിക്ക് ചിരി ദൈവമായിട്ട് തന്നേക്കുന്ന ഒരു ഭയങ്കര ഒരു ഇത് തന്നെയാണ്. തമ്പുരാൻ എനിക്ക് കനിഞ്ഞ് തന്നിരിക്കുന്ന ഒരു സംഭവമാണ് ചിരിച്ച് നിൽക്കണ എന്നുള്ളത്. അപ്പം ഞാൻ ചിരിച്ച് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെ എന്നും ഹാപ്പിയായിട്ട് നല്ല നല്ല അടിപൊളി വീഡിയോസുമായിട്ട് വരും. അപ്പം നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് എന്നെ ചേർത്ത് പിടിക്കുന്നതോടൊക്കെ തന്നെ ചേർത്ത് പിടിക്കണം എന്ന് അപേക്ഷിക്കാൻ കേട്ടോ നിങ്ങളോട് എല്ലാവരും, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ല ഹാപ്പി വീഡിയോ ആയിരിക്കും. കഴിഞ്ഞ ദിവസം സന്തോഷം ചേട്ടാൻ കൂടെ പാടിയ നല്ലൊരു അടിപൊളി പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. അതൊക്കെ ഇടാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോസൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ, ഇന്നലെ ആണെങ്കിലും ഞാൻ വേറെ വീഡിയോ എടുത്തു വെച്ചിരുന്നു ഇടാൻ വേണ്ടിയിട്ട്, അപ്പോഴാണ് വീണ്ടും നമ്മൾക്ക് ഇങ്ങനെ മറ്റൊരു വീഡിയോ ഇടേണ്ടി വന്നത്. അപ്പം നല്ല ഹാപ്പി ആയിട്ടുള്ള സന്തോഷമായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇന്നത്തേത്. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കണ്ടോ കേട്ടോ. അപ്പം ബൈ. ആവശ്യത്തിന് വന്നോ കേട്ടോ. അപ്പം നേരിട്ട് ഞാൻ വന്ന സ്ഥലത്തെ ആൾ വന്നിട്ടില്ല, ഇച്ചിരി കൂടെ ലേറ്റാവും എന്ന് വിളിച്ചു. അപ്പം ഞാൻ നേരിട്ട് ചുമ്മാ ഇവർ കെട്ടിടം പണിയുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിന് നല്ല രസം കാണാനായിട്ട് ആറ് ഒഴുന്നുണ്ടോ. ഇത് ഇവിടുത്തെ ഉപ്പേറയുടെ വാട്ടർ അതോറിറ്റിയുടെ ടാങ്കാണ് കേട്ടോ. ഈ താഴെ കാണുന്നത് പഴുതായി കിട്ടേക്കുന്നതാണ് കേട്ടോ. അത് ഇത് നമ്മുടെ പാലത്തിൻ്റെ താഴ്ഭാഗത്തോട്ടുള്ളൊരു വ്യൂ ആട്ടോ ഉണ്ടോ. അയ്യോ അതെ, ഒത്തിരി ദിവസം കൂടി ആര്യൻകൂട്ടം വന്നിട്ടുണ്ട്. ആര്യൻകൂട്ടം പറഞ്ഞെങ്കിൽ ഇവിടെ ആരെങ്കിലും രണ്ട് വിശിഷ്ട അതിഥികൾ വരണം. ഒന്നെങ്കിൽ നമ്മുടെ ആനശ്വരക്കുട്ടി, ഇതല്ലെങ്കിൽ കിങ്ങിണി, ഇവർ രണ്ടുപേരും വരുമ്പോൾ മാത്രമേ ഇപ്പം വരത്തുള്ളൂ. കല്യാണി ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കയറി വരും. കല്യാണി ആണോ ഇടയ്ക്കിടയ്ക്ക് കയറി വരും കേട്ടോ. അവളോ സിന്ധുമേ എന്നെ അടുക്കുക എന്നാ ഞാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത് വന്നിരിക്കും. ഇവ സ്കൂളിൽ പോവല്ലേ, അവളും അങ്ങമാടി പോകും, എന്നാലും വരും. എന്നാ ഉണ്ടേ അനുസരിച്ചുള്ള വിശേഷം, സുഖമാണോ? എല്ലാവരും കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ, എല്ലാവരോടും ഹായ് പറയാം. നിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. നല്ല സൂപ്പർ കമ്മലൊക്കെ ആണല്ലോ. ആണോ ടൂറൊക്കെ പോയോ? അടിപൊളിയായിരുന്നോ? എവിടെയാ പോയേ? ആലപ്പുഴ പോയി. ആലപ്പുഴ ബീച്ച്, ലൈറ്റ് ഹൗസ്, ബോട്ടിംഗ്, മ്യൂസിയം,
കല്യാണി കല്യാണി ഒരു കല്യാണി കുട്ടി കൊച്ചെന്തിനാ ഇപ്പൊ കരഞ്ഞേ? ആ സേവരേട്ടൻ തല്ലിയോ കൊച്ചിനെയോ? എന്നെന്തിനാ മന തല്ലിയേ? കൊച്ചെന്തിനാ തല്ലിയേ? അഡോണിനെ ആര് തള്ളിയിട്ട്? ആ അത് കണ്ടു. ആ അവനെ കണ്ട് അവനെ കണ്ട് ആരാ തള്ളിയിട്ട് അവനെ? ആ അപ്പൊ ആണോ? അതുള്ള അഡോണിനെ തള്ളിയിടുന്ന പറഞ്ഞ സേവരേട്ടൻ അടിക്കാവോ? അത് മഹാഭാവമായി പോയില്ലേ? കഷ്ട ചങ്കോട്ട് കരഞ്ഞോട്ട് രസം എന്തോന്നേ? എന്നെ സേവരിയേട്ടൻ അടിച്ചു. എന്തിനാ മോനെ സേവരിയേട്ടൻ അടിച്ചു? സേവരിയേട്ടൻ അടിക്കല്ലോ, നീ കള്ളതല്ലേ പറയുന്നതെന്ന് ഞാൻ ചോദിച്ചേ. അപ്പൊ ആടോണിനെ ഞാൻ തല്ലിയിട്ടു. അയ്യോ വിത്ത് കേസാട്ടോ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഒന്നിനും പഠിത്തമില്ല, എല്ലാം ഉണ്ട് ഇവിടെ. ആണോ? ഇന്നലെ അവധിയല്ല, നിങ്ങൾ പീരുമേട് പോയതല്ലേ? എടാ അവധി എടുത്ത് പീരുമേട് പോയി അല്ലേ? അപ്പൊ ഇന്ന് കുട്ടിപ്പട്ടാളങ്ങൾ ഇവിടെ ഉണ്ട്. ആശാന്റെ അടുത്തൊക്കെ പോയി കൈയൊക്കെ കെട്ടിയിട്ടൊക്കെ വന്നു കേട്ടോ. ഇന്ന് എന്നാ പറയുന്നത്, വന്നപ്പോൾ നമ്മുടെ അനുസരക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നേ ഉടനെ തന്നെ വീണ്ടും എനിക്ക് ഉപ്പുകാര വരെ പോകേണ്ടി ഒരു ആവശ്യം വന്നു. അതുകൊണ്ട് എനിക്ക് ഒത്തിരി നേരം അവരുടെ കൂടി ഇരിക്കാനായിട്ട് പറ്റില്ല. എന്നാലും അവളുടെ കൂടി കയറി വന്നു കേട്ടോ. കയറി വന്ന് ഇച്ചിരി നേരമൊക്കെ ഇരുന്നു. എന്നിട്ട് പിന്നെ സിന്ധു അമ്മ പോട്ടു ആയി വന്നിട്ട് ഞാൻ കയറി വരാം കേട്ടോ, നമുക്ക് നല്ല വീഡിയോ എടുക്കാൻ കേട്ടോ എന്നൊക്കെ പണ്ട് വന്നത്. പക്ഷേ ഞാനിപ്പോൾ വന്നപ്പോഴത്തേന് ഇച്ചിരി ലേറ്റായിപ്പോയി. എന്നാ പറയുന്നത്, പിള്ളേരുണ്ടെങ്കിൽ ഒരു ഇത് തന്നെയാണ്, എന്നാ പറഞ്ഞാലും കുഞ്ഞുങ്ങളുണ്ടെങ്കിലേ നല്ല രസമുള്ളൊരു ഇത് തന്നെയാണ് കേട്ടോ. എന്നാ പറഞ്ഞാലും എൻ്റെ ദൈവമേ. ആ അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം കുറേ കമൻസ് എൻ്റെ അകത്ത് ഞാൻ കണ്ടു. എന്നാ പറയുന്നത്, കുറേയൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്നെ അറിയാനായിട്ട് കുറച്ചെങ്കിലും പേർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ഒക്കെ വിചാരിച്ചു. തെറ്റും കുറ്റവും ഇല്ലാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരും ഉണ്ടെന്ന് ഞാൻ പവിത്രത എന്താ പറയുന്നത്, അത്രയും നല്ല പരിശുദ്ധയാണ് അല്ലെങ്കിൽ ഞാൻ അത്രയും പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ ഒരു വീഡിയോയ്ക്ക് അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു കൈ തന്നെ കൂട്ടി പൊക്കിയാൽ സൗണ്ട് കേൾക്കുകയില്ല എന്നാൽ മാത്രമേ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, ശരിയല്ലേ? അപ്പം രണ്ട് കൈകൾ കൂട്ടിക്കിട്ടിയാലേ ശബ്ദം കേൾക്കത്തുള്ളൂ. ഇത് എൻ്റെ ഒരു കൈ മാത്രം വെച്ചിട്ടാണല്ലോ. നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ ഭയങ്കര ശബ്ദം? ആ അതാണ് പ്രശ്നം. അപ്പം ഞാൻ എപ്പോഴും എന്നാ പറയുന്നത്, ലോകത്ത് ആരും തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തികൾ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ കയ്യിലില്ലാത്തവരാരും കാണാൻ ചാൻസ് കുറവല്ലേ? അപ്പോൾ എന്തായാലും തെറ്റും കുറ്റങ്ങളും ഒക്കെ നിരത്തി റീച്ചാക്കിക്കൊണ്ടിരിക്കട്ടെ. കാരണം ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നല്ല നല്ല കാര്യങ്ങളോ നല്ല നല്ല ഇതോ ഇട്ട് അവർക്ക് കയറ്റാനുള്ള ഇതില്ല. ഞാൻ ഇന്ന് ഇൻട്രോയ്ക്ക് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കാര്യം ഞാൻ ഇവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ആക്കുക. കാരണം ഇതിനെക്കുറിച്ച് ഇനി ഞാൻ പറയുന്നില്ലെന്ന്. ഇട്ടുകൊടുത്ത് മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. വെറുതെ ഇരിക്കുന്നവരെ വരെ കൂടെ അതിനകത്ത് മറ്റുള്ളവർ വന്ന് പറയാനായിട്ടൊരു ചാൻസ് ഇട്ടു കൊടുക്കുക. സത്യമായിട്ടുള്ള എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം അതാണ്. ഇപ്പം ഞാൻ ഡെയിലി എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ചെയിൻ കിട്ടിയതാണ്. ഇന്ന് ഞാൻ ചെയിൻ ഇട്ട് കേട്ടോ. ഇപ്പം അനശ്വരം മോള് വന്നപ്പോൾ ഇട്ട് തന്നാണ്. ഇത് കെട്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പം അനശ്വരം മോളെ കാണിച്ചു. അന്നേരത്തിന് അനശ്വരം മോള് പറഞ്ഞു, ഇന്ന് ഇന്ന് ഈ കൈക്ക് ചെയ്തില്ല കേട്ടോ, ഈ കൈക്ക് കുഴമ്പ് ഇട്ടില്ല. കുഴമ്പ് ഇടണമെങ്കിലോ ഒന്ന് വേദന ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മോള് കഴിഞ്ഞ ദിവസം അവിടെ ചെന്ന് പൂരിതായിരുന്നു. ആ അപ്പം ഞാൻ അനുസരമോള് വന്നപ്പോൾ പറഞ്ഞു, ഇന്ന് ചെയ്തില്ല, ഇനി നാളെ ഒരു ദിവസം കൂടി ഈ കൈ മാത്രം കിട്ടിയാൽ കഴി കുഴമ്പ് തേച്ച് കിട്ടിയാൽ മതി. അപ്പോൾ അനുസരമോളെ ഗിഫ്റ്റ് കിട്ടിയിട്ട് എന്ന് പറഞ്ഞ് കാണിച്ചപ്പോഴത്തേനും അനുസരമോള് ഇട്ടിട്ട് ഇതേ നൂലൊക്കെ ഇട്ട് കെട്ടിയൊക്കെ തന്നതാണ് കേട്ടോ കൊച്ച്. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്നാ പറയുന്നത്, അല്ല ഇനി അത് അന്നേരം ഉണ്ടായിരുന്നു, ഇത് ഇന്നേരം ഇല്ലാതെ അല്ല. ഞാൻ ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ, എന്തേരം യൂട്യൂബർമാരുണ്ട്, എന്തേരം വീഡിയോസ് ഇടുന്നവരുണ്ട്, ഇവരെയൊക്കെ നോക്കി മറ്റുള്ളവരെ നോക്കി അവരെന്നാ ചെയ്തത്, അവരുടെ ഭാഗത്ത് എന്താ മിസ്റ്റേക്ക് ഉള്ളതെന്ന് നോക്കി എന്തിനായിരിക്കുന്നത്? നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ സന്തോഷങ്ങളും മാത്രം തിരഞ്ഞെടുത്ത് ഇട്ടാൽ പോരെ? അതല്ലേ അതിനൊരു അതിൻ്റേതായ ഒരു വില. ആ മേടത്തെ ഞാൻ മോളെ കൊച്ചമാനെ എന്നൊക്കെ വിളിച്ചെങ്കിലും ആ അത്രയും ഒരു സ്ഥാനമാനത്തിരിക്കുന്ന ആ വ്യക്തിയെ പറയുമ്പോൾ അവർ ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നോ പുല്ല് ഉണക്കുള്ളതെന്ന് പറഞ്ഞ ഒരു ഡയലോഗ് കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ആരെന്തിരുന്ന് പറഞ്ഞാലും അവർക്കൊരു പ്രശ്നമില്ല, അതൊന്നും അവരെ ഏക്കത്തുമില്ല. ഈ നീ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന യാതൊരു സംശയം വേണ്ട. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാൻ എനിക്ക് സമ്മാനം കിട്ടുമ്പോൾ കൈനീട്ടി മേടിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന മോൾക്ക് ഞാൻ എന്നെ പറ്റുന്ന കുഞ്ഞു സമ്മാനങ്ങൾ ഞാനും പലർക്കും മേടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യും. ചിലപ്പോൾ എൻ്റെ പഴയ ഡ്രസ്സായിരിക്കും എങ്കിലും ഞാൻ കൊടുക്കും. അങ്ങനെ ഒരു സ്ത്രീയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ദൈവം തരും. ദൈവം പല ആൾക്കാരെ പല സ്ഥലങ്ങളിൽ അതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കാരണം അതിനും കാരണം എൻ്റെ ഇന്ന വ്യക്തി തന്നെയാണ്.
മനസ്സിലായോ? ഇങ്ങനെ തോരെ 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 ഒരു കേൾക്കുന്നതിനും കാണുന്നതിനും ഒക്കെ മനുഷ്യർക്ക് ഒരു പരിധിയുണ്ട്. വിട്ടുപിടിച്ച് വേറെ അവനോണ്ട കാര്യം നോക്കി എന്തൊക്കെ കണ്ടന്റ് ഉണ്ടാകാം കാര്യങ്ങൾ നോക്കി പോയാൽ എന്ത് എന്ത് ഹാപ്പിയായിട്ട് പോകാം. പക്ഷെ സമാധാനമില്ല. അതാണ് ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ മൊത്തം. ഇതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ നിർവാഹമില്ല. നിയമത്തിൻ്റെ മുമ്പിലിരിക്കുന്ന കാര്യമാണ് അത്. അങ്ങനെ തന്നെ പോട്ടെ. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് ദ്രോഹിച്ച് ദ്രോഹിച്ച് അങ്ങേയറ്റം ദ്രോഹിച്ചപ്പോൾ ഞാൻ പ്രതികരിക്കാൻ അറിയാണ്ട് പ്രതികരിച്ചു പോകും. പക്ഷെ എന്നോട് ബോധമുള്ളതും അറിവുള്ളവരും ഒക്കെ എന്നോട് പറഞ്ഞു തന്നത് വേണ്ട നിന്നെ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്നിട്ട് വേണം പിന്നെ എൻ്റെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കുക്കിംഗ് വീഡിയോസും എൻ്റെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് വീഡിയോയ്ക്കകത്ത് നിൽക്കാൻ പറ്റുന്നതാണെങ്കിലും മിക്കവാറും നമ്മുടെ ദിവമ്മയുടെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ അവരുടെ വോയിസ് മാത്രം കേൾക്കുന്ന ഇഷ്ടമുള്ളെങ്കിൽ അങ്ങനെ ഒക്കെ ഞാനിങ്ങനെ ഹാപ്പിയായിട്ട് ചിരിച്ച് ദൈവം എന്നെ താഴെ ഇടുന്നോടം വരെ ഞാൻ ഉറപ്പായിട്ട് ഇങ്ങനെ ഹാപ്പിയായിട്ട് തന്നെ വരും. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഓറീസിൻ്റെതായ ഒരു കാര്യങ്ങളോ യുക്തമോ ഒന്നും ഞാൻ പറയില്ല. ഇത് ഞാൻ അവസാനിപ്പിക്കുക ഈ കാര്യം. അതെന്നാന്ന് ചോദിച്ചാൽ ഇത് ട്രിക്കാണ്. എന്നെ ഇങ്ങനെ ഇത് ചെയ്യിപ്പിച്ച് മറ്റുള്ളവരും വന്ന് കമൻറ്റ് പറയും, അപ്പോൾ അതിനെ കയറി ഞാൻ പിടിക്കണം അങ്ങനെയൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് നിയമവിടുത്തിൻ്റെ മുമ്പിലിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഇനി ഒരു കാര്യം പറയാൻ പറ്റില്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇടുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കത് അവരുടെ മക്കളുടെ പേര് പോലും മെൻഷൻ ചെയ്ത് ഇതെന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും പേര് പോലും ഒരിടത്ത് ഉച്ചരിക്കുന്നു പറയുന്നു അവരെ ആരെയെങ്കിലും. പിന്നെ ഒരു പരിധി വരെ ഞാൻ പറയാം, അവരുടെ അപ്പനും അമ്മയും ഒന്നും നമ്മളോട് ഒരു ദ്രോഹത്തിനും വന്നിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനാ നമ്മൾ മറ്റൊരാളെ ഒരു ഏതൊരമ്മ ആയിക്കോട്ടെ അമ്മ അമ്മമാരല്ലാണ്ട് ആവത്തില്ല. സ്വന്തം പെറ്റ അമ്മേനെ സ്നേഹിക്കുന്നവർക്ക് വേറൊരമ്മേനെ കുറ്റം പറയാനും പറ്റത്തില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. സ്വന്തം അമ്മേനെ എന്നാ പറയുന്നത് വീട്ടിലെ വേലക്കാരെ പോണക്ക് അല്ലെ കുണ്ടപ്പണി ചെയ്യാൻ മാത്രമായിട്ട് കാണുന്നവർക്കൊക്കെ മറ്റുള്ള അമ്മമാരെയും കുത്തി പറയാനും ദ്രോഹിക്കാനും ഒക്കെ പറ്റും. സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് പോലും മനസ്സറിഞ്ഞ് ഞാൻ മനസ്സ് ചങ്ക തൊട്ട് ഞാൻ പറയാം ഒരു അയ്യോ നെറ്റി മോഹൊക്കെ ചൊറിഞ്ഞാൽ അതും പ്രശ്നമാണ്. ഇപ്പം പോയിട്ട് അതിപ്പോൾ വീർത്തതായിട്ട് ചൊറിയുക ഇത് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോകും. കാരണം എനിക്കിത് ഇങ്ങനെ നമ്മളെ ഒരു ഇതും ഇല്ലാണ്ട് നമ്മളെ ഇങ്ങനെ കുത്തുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് അറിയാണ്ട് നമ്മൾ ഈ ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നെ പിന്നെ ഓർമ്മ വരുമല്ലോ. അതാണ് കേട്ടോ ഞാനീ പറഞ്ഞത്. അപ്പം എന്നാ പറയുന്നത് മറ്റുള്ള ഒരുത്തരെ ഞാൻ ഒരു കാര്യം പറഞ്ഞ് ഇന്നവരിന്നത് ചെയ്യുന്നു ഇന്നവരിന്നവർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ അമ്മ വീഡിയോയ്ക്കകത്ത് വന്നിരുന്ന് എന്നെ തള്ളി പറഞ്ഞതാണ്. കാരണം ഒരാഴ്ച ഇവിടെ വന്ന് നിന്നിട്ട് ഹാപ്പി ആയിട്ട് പോയ ആ അത്ര ഒരു വ്യക്തിയിൽ നിന്ന് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. അതുകൊണ്ട് ഞാൻ തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം വർഷം ഒന്നര രണ്ടാകാലം കണ്ട് പോകുന്നത് എനിക്കൊന്ന് കഴിഞ്ഞിട്ട് മുമ്പത്തെ ഫെബ്രുവരി മാസം ഓങ്ങാണ്ടാന്ന് തോന്നുന്നു. എന്തോ എന്തായാലും ഇവിടുന്ന് പോയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര കാലമായി അവരിവിടുന്ന് പോയിട്ടെന്ന്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി സൈഡ് പറ്റി ജീവിച്ചു പോവാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായത്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരൊറ്റ മനുഷ്യർക്കെങ്കിലും ഞാൻ അവരെ പോയി ഇറിറ്റേറ്റ് ചെയ്യുന്നു അല്ലെ അവരുടെ വീഡിയോയ്ക്കകത്ത് കാര്യങ്ങൾ എടുത്ത് പറയുന്നതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ പറയുന്നുണ്ടോ? കണ്ടന്റ് ആക്കുന്നുണ്ടോ? എൻ്റെ പൊന്നെ എനിക്ക് ലോകത്തിൽ എന്നെപ്പോണക്കുള്ള ഒരു അമ്മ ലോകത്തിൽ ഇല്ലാണ്ടാവട്ടെ. കാരണം ഇങ്ങനെ ദുരിതം അനുഭവിക്കാനും സങ്കടം അനുഭവിക്കാനും മാത്രമായിട്ട് ജനിച്ചതാണ് ഞാൻ. സത്യം പറയുക, ചെറുപ്പത്തിലാണെ നമ്മുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും പ്രാരാബ്ദവും കാര്യമൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടേതായ കുറേ എന്നാ പറയുന്നത് വീട്ടിലത്തെ ബുദ്ധിമുട്ടുകളും സംഗീതമൊക്കെ കൊണ്ട് കുഞ്ഞിലേ തുടങ്ങി നമ്മൾ കഷ്ടപ്പെടാൻ പോയി. അതൊക്കെ നമ്മുടെ ജീവിത ഭാഗമാണ്. അത് കഴിഞ്ഞു ഇത് ഇന്നിപ്പോൾ ഈ ചെയ്തു വെച്ചേക്കുന്നവരെ അവൻ്റെ അച്ഛൻ തന്നേക്കുന്നതിൻ്റെ ഓരോ അടയാളങ്ങളാണ്. അതും നമ്മൾ സഹിക്കുക. കാരണം പുള്ളി നോർമലായിട്ടല്ല, അല്ലാണ്ട് എന്നെ ചെയ്തേക്കുന്ന ദ്രോഹങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ എല്ലാ നാട്ടുകാർക്കും വീട്ടുകാർക്കും മൊത്തം അറിയാം. അതൊക്കെ പോട്ടെ, വീണ്ടും നമ്മൾ ഒരു ദ്രോഹമില്ലാണ്ട് ഒരു സമാധാനക്കേടിനും പോകാണ്ട് നമ്മൾ ജീവിക്കുമ്പോഴും നമ്മളെ ഇങ്ങനെ വന്ന് ദ്രോഹിച്ചിട്ട് തന്നെ കാര്യം. അപ്പം എനിക്കതിനകത്ത് മനസ്സിലായിരിക്കുന്ന തൃപ്തരാണ്, സമാധാനമുണ്ട്, സന്തോഷമുണ്ടെങ്കിൽ വേറൊരാളുടെ വീട്ടിലോട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലെന്നേ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ ഒരു കാര്യങ്ങൾ നോക്കാൻ പോകുന്നേ? അപ്പം ഇത്രയും എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനവൻ്റെ സ്വന്തം കാര്യങ്ങൾ നോക്കി കണ്ടൊക്കെ നോക്കി ഇടാനുള്ള കഴിവില്ലാത്തവർ എന്നെ ഞാൻ മരിച്ചു പോയെന്നാണ് ഇത് കരുതി വെച്ചിരിക്കുന്നത്. ആ അങ്ങനെയുള്ള എൻ്റെ പേരും എൻ്റെ കുറ്റങ്ങളും എൻ്റെ കുറവുകളും ഒക്കെ പറഞ്ഞ്, കാരണം ഒരു പരിധി വരെ ആ മെയിൻ ചാനലിൽ എന്ന് പറയുന്നതും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സായ നിങ്ങളൊക്കെ പറ നല്ല നല്ല കുക്കിംഗ് വീഡിയോസും എല്ലാവരോടുള്ള സ്വരുമയും സന്തോഷവും എന്നെ പറയുന്ന സമയത്ത് തോന്നുമ്പോൾ ഇന്നതുണ്ടാക്കി തരാമോ അമ്മ ഇന്നതുണ്ടാക്കി തരാമോ
നിസാരം പാതിരാത്രിക്ക് വരെ കപ്പ വെട്ടി പൊളിച്ചു പുഴുകുന്നൊക്കെ അതൊക്കെ കള്ളത്തരമായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ അഭിനയിച്ചതാ, അഭിനയ റാണിയല്ലേ ഞാൻ. അപ്പൊ അങ്ങനെ അങ്ങനെ എല്ലാം ചെയ്തു കൊടുത്ത് പിറക്കി, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കിയതാ. എല്ലാ വീട്ടിലെയും മാരി അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചതിൻ്റെയും വഴക്കും ഒക്കെ എല്ലാം സ്വാഭാവികമാണ്, അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷെ ഇത്രയും നല്ലൊരു അമ്മയെന്നുള്ള പദവി എനിക്ക് തന്നിട്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, പഴയ ലൈവുകളും കാര്യങ്ങളും ഒക്കെ എടുത്തു നോക്കി, അമ്മ പാട്ടുപാടും, അമ്മയ്ക്ക് മാതാവിൻ്റെ ഇഷ്ടം, അമ്മ പാടമ്മേ പാടമ്മേ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും എന്ന് പറഞ്ഞു. ഇപ്പൊ അമ്മ വളരെ മോശം, ശരി അമ്മ വളരെ മോശമാണ്, അമ്മ കള്ളിയാണ്, ചീത്ത സ്ത്രീയാണ്, അപ്പനെ കൊന്ന സ്ത്രീയാണ്, പിന്നെ ഹണി ട്രാപ്പാണ്. ഇതൊക്കെ തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. തെളിയിക്കാന്ന് വെച്ചാൽ ഞാൻ ഈ പബ്ലിക്കിന് മുമ്പിൽ തെളിയിക്കാൻ ഞാൻ പറയുന്നില്ല, അതിന്റെ ആവശ്യം ഇരിക്കില്ല. പബ്ലിക്കിനോട് എന്നാ വേണേലും വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ദൈവത്തിന്റെ മുമ്പിലും കോടതിയുടെ മുമ്പിലും ഇത് തെളിയിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പം അമ്മ വളരെ മോശം, ഈ വളരെ മോശമായിട്ടുള്ള അമ്മേനെ എന്തിനാന്ന് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അത് നിങ്ങളാ അമ്മ ചത്തുപോയില്ലേ, പിന്നെ വിട്ട് കളഞ്ഞാൽ പോരെ? അത് മാത്രമേ എനിക്കൊരു ഒറ്റ ഇതുള്ളൂ. ഇപ്പോഴാണെങ്കിലും എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി, ആ ഗിഫ്റ്റ് തന്ന ആളെയും കൂടെ മോശക്കാരിയാക്കി ചീത്തക്കാരിയാക്കി പറയാം. പക്ഷെ അവർക്ക് അങ്ങനത്തെ ഇതില്ല. ഒന്നും പറയണ്ട, രാവിലെ എനിക്ക് മുട്ടമണി കിട്ടി കേട്ടോ. മുട്ടമണി എന്ന് വെച്ചാൽ ഇതൊരു ഒന്നൊന്നര മണിയായി ഞാൻ ഇതുവരെ ചാനൽ തുടങ്ങിയിട്ട്, ഒരേ ഒരു പ്രാവശ്യം മാത്രമേ എനിക്ക് ഇങ്ങനെ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഇതൊരു ഭയങ്കര പണിയായി പോയി എന്ന് വെച്ചാൽ ഭയങ്കര ഇതായി പോയി കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി വെച്ച് കടന്നു, അപ്ലോഡും കൊടുത്തിട്ടാണ് കടന്നത്. രാവിലെ ആയപ്പോഴത്തേനും അപ്ലോഡൊക്കെ ആയിട്ടിരിക്കണമായിരുന്നു. ഞാനപ്പോൾ തമ്മിലും ഒക്കെ ഉണ്ടാക്കാനായിട്ട് വന്ന് നോക്കിയപ്പോഴത്തേനും കോപ്പിറൈറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ചിപ്പിമോള് മറ്റേ അമ്പലത്തിലോട്ടുള്ള ചെണ്ടകോട്ടിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി അതിൻ്റെ ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ഞാൻ അതിന് വോയിസ് ഓവർ കൊടുത്തിട്ട് അത് റെഡിയാകുന്നില്ല. ലാസ്റ്റ് ഞാൻ അത്ര ഭാവമെന്നാണ് ഡിലീറ്റ് ആക്കാന്ന് വിചാരിച്ചത്, അത് ഡിലീറ്റ് ആക്കി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒന്നേ നെല്ലൊക്കെ കേട്ടിട്ട് അപ്ലോഡ് കൊടുത്തു, അപ്ലോഡ് കൊടുത്തു. ഇപ്പം ഞാനിപ്പോൾ സമയം 8:10 കേട്ടോ, എനിക്ക് 9 നിങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ട വ്യക്തിയാണ്. എന്നിട്ട് ഞാൻ വീണ്ടും നോക്കി അപ്ലോഡ് കൊടുത്തിട്ട് ഇപ്പോൾ വന്നാൽ തമ്മിലുണ്ടാക്കാം, ഈ പുണ്ണിമം വരും എന്നെ ഒന്ന് മറ്റേ ജയദേശൻ്റെ അടുത്ത് തിരുമ്മ കൈ ഒന്ന് ഒരു ദിവസം കൂടെ കെട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ പുണ്ണി ഇപ്പം 8:30 കഴിയുമ്പത്തേനും വന്നേക്കാം ചിന്തമ്മെന്ന് പറഞ്ഞു. ആ എന്നാൽ അതിന് മുമ്പായിട്ട് പെട്ടെന്നൊന്ന് കുളിക്കാമെന്ന് കരുതി, ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, കൈ കെട്ടിട്ട് വന്നാൽ പിന്നെ കുളിക്കാൻ പറ്റത്തില്ലല്ലോ. ആ എന്ന് വിചാരിച്ച് ഇത് വന്നാൽ തമ്മിലും കൂടെ ഒന്ന് റെഡിയാക്കിയേക്കാന്ന് ഓർത്ത് നോക്കിയപ്പോൾ വീണ്ടും കോപ്പി റൈറ്റ്. ഞാൻ ഓർത്ത് ഇനി ഇതിനാ ഞാൻ ഫുള്ള് കേട്ട്, വേറെ ഒരിടത്തും ഒരു പാട്ടിൻ്റെ ഒന്നുമില്ല, കാരണം ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ചേക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ്. പിന്നെ ആറിൻ്റെ ഒരു ശലഭമുണ്ട്, അവിടെ ഒന്നും പാട്ടൊന്നുമില്ല. അപ്പം ഞാനോട് ഇത് തന്നെ പറ്റിയെന്ന്, എൻ്റെ ദൈവമേ, കഴിഞ്ഞ ദിവസം സന്തോഷം ചേട്ടാ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് രണ്ട് പാട്ട് പാട്ടുണ്ടായിരുന്നു, നല്ല സൂപ്പർ പാട്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഒന്ന് മണ്ഡലകാലത്ത് അയ്യപ്പൻ്റെ പാട്ടായിരുന്നു, അതിനാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. വീണ്ടും ഞാനിപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ, ഇനി ഞാൻ നോക്കിയപ്പോൾ ആകെ 16 ഉള്ളൂ. അത് തന്നെയല്ല, ഞാൻ ഈ വീഡിയോയ്ക്ക് ഇൻ്റർവ്യൂക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ പാട്ടൊക്കെ ഉണ്ട്, അത് ഇട്ടേക്കാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം അന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് അവിടെ പോയപ്പോൾ എടുത്ത പാട്ടാണ്, അപ്പം വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് ഒത്തിരി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനപ്പോൾ ആ ഒരു പാട്ടിൻ്റെ ഒരു 4 ഉണ്ടായിരുന്നത്, അത് ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്താമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ പിന്നെ അത് വീഡിയോ ആയിട്ട് എടുത്തില്ലേ. ആ അത് കഴിഞ്ഞെന്നാൽ അത്രയും നല്ല പാട്ടാണ്, എന്നാൽ അത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ആഡ് ചെയ്തു കേട്ടോ. അതിന് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കിട്ടി. അപ്പോൾ എന്ത് ചേട്ടാ ഈ എൻ്റെ സന്തോഷം നന്നായിട്ട് പാടുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ സാരം. എനിക്ക് ഇരട്ടി പണി കിട്ടിയെന്ന് പറഞ്ഞാലും അവർ രണ്ടുപേരും നന്നായിട്ട് പാടിയേണ്ടി വരുന്നതാണ് കേട്ടോ. കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കിട്ടി, അങ്ങനെ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം കേട്ടോ. എന്നാ ചെയ്യാൻ, അങ്ങനെ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അല്ലേ ഇടണ്ടല്ലേ, അയ്യോ ഇട്ടിട്ട് ഇനി പിന്നെ പറഞ്ഞ ഇതായെങ്കിലും അതുകൊണ്ട് ഇടുന്നില്ല. ഇനി അതിനും വന്നെങ്കിൽ ഇനി സമയമില്ല, അതുകൊണ്ട് 2 എഡിറ്റ് പിന്നെ എഡിറ്റ് ചെയ്ത് ഫുള്ള് കേട്ട് വീണ്ടും അപ്ലോഡ് കൊടുത്തു. ഇപ്പം ഇത് 3 പ്രാവശ്യമാണ് കേട്ടോ, 1 പഴിച്ചാൽ 3 എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. എപ്പോൾ എനിക്ക് അനുഭവമായി, ദൈവമേ ഇപ്പം കൊച്ചും വരും, അതിനു മുമ്പേ കുളിക്കുകയും ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ എന്തായാലും നോക്കട്ടെ ഞാൻ ആ അവരുടെ പാട്ടിൻ്റെ ഭാഗം മറ്റേ എന്നാ പറയുന്നത് ഷോർട്ട് വീഡിയോ ആയിട്ട് 1-2 ആയിട്ട് ഇടാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. പക്ഷെ അത് നേരെ പിടിച്ചതായതുകൊണ്ടും അറിയത്തില്ല. നല്ല സൂപ്പറായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് പിന്നെ ചിപ്പിമോളുടെയും മാളുവിൻ്റെയും എല്ലാം രസികനായിട്ടുള്ള പരിപാടികളും ഉണ്ടായിരുന്നു, സിന്ധുവിൻ്റെയൊക്കെ, കിച്ചുവിൻ്റെയും എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു അത്രയും ആ ഒരു ഭാഗം. എന്തായാലും പിന്നെ നമ്മൾ ആർക്കാണെങ്കിലും ഒരു ഇഷ്ടം തോന്നി കണ്ടിരിക്കുന്നു. പക്ഷെ എന്നെ ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുപോട്ടല്ലേ, അപ്പം ഞാൻ പെട്ടെന്ന് ഇതും കൂടെ ആഡ് ചെയ്തിട്ട് അപ്ലോഡ് കൊടുക്കട്ടെ. ആണെങ്കിൽ അമ്മയുണ്ടല്ലോ, ഞാൻ കയറി ചെല്ലും എന്ന് ഓർത്തുകൊണ്ട് സന്തോഷം അവിടെ ചെന്ന് കുറേ സമയം ഇരുന്ന് പറഞ്ഞു. കാരണം അമ്മയ്ക്ക് ഭയങ്കര ഒരു വേദനയാണ് എൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ. അമ്മ ഇന്ന് എന്ന് ഇരുന്ന് പറഞ്ഞുകൊണ്ട് സിന്ധു വിളിച്ചു. അപ്പം ഞാൻ ഉപ്പേർക്ക് പോയി, ഞാൻ പറഞ്ഞു എടി ഇന്ന് കയറുവാണ്ട് നടക്കുകയല്ല, ഇനി ഇപ്പം നാളെ കയറി വരാം, നാളെ നോക്കട്ടെ ഞാൻ കയറി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചിപ്പിമോട് ഇന്നലെ രാത്രി എനിക്ക് പിന്നെ അസന്തോപ്പച്ചി പെട്ടെന്ന് കിടന്നില്ലെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കിക്കുക, നല്ലൊരു സംഭവം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം കാണിച്ചായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം കേട്ടോ. അപ്പം പിന്നെ എന്നാ പറയുന്നത്,
അപ്പം നാളെ എന്തെങ്കിലും ഹാപ്പി വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാവരുടെ ആയിട്ട് വരാം. അപ്പം ഞാൻ ഇന്ന് ആങ്ങളുടെ അന്ന് ഇവരുടെ രണ്ടിനെയുടെ പാട്ട് എടുത്തത് ഇതിനകത്തിരിപ്പുണ്ട്. അത് ഒത്തിരി ലെങ്ത് ആയിരുന്നുകൊണ്ട് അന്ന് ഇട്ടില്ല. പിറ്റേ ദിവസം വീഡിയോക്ക് അകത്ത് ഉൾപ്പെടുത്താൻ നിർത്തി ഞാനത് വെച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് ഗിഫ്റ്റ് കിട്ടലും പിന്നെ തകിടം പറയുമല്ലായിരുന്നു എല്ലാം കൂടെ. ആ അപ്പോൾ അതുകൊണ്ട് അതിടാൻ പറ്റില്ല. അതൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പം എന്നാ പറയുന്നത്, പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലോ ആ വെല്ലുവിളിനോട് ഒന്ന് ഇടിച്ചു പൊട്ടിച്ചേരാം കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ ആയിരുന്നു എല്ലാവർക്കും. താങ്ക് യു.